ഞാൻ ഗബ്രിയൽ തറയിൽ പ്രസിഡന്റ് മേരിമാത യൂണിറ്റ് നമ്മുടെ ബഹുമാനപ്പെട്ട ബിജു അച്ഛൻ സ്ഥലം മാറിപ്പോകുന്നതിനോടനുബന്ധിച്ച് അച്ഛന് ആശംസകൾ മേരിമാത യൂണിറ്റിൻ്റെ പേരിൽ അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് അനുവദിച്ചിട്ടുള്ള സമയം 30 സെക്കൻഡാണ്. ബിജു അച്ഛനെ കുറിച്ച് സംസാരിക്കുമ്പോൾ 30 സെക്കൻഡ് കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നത് കക്കത്തോടുകൊണ്ട് കടലിൽ വെള്ളം വറ്റിക്കാൻ ശ്രമിക്കുന്നത് പോലെ ആവില്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ പിന്നെ വല്യപ്പൻ്റെ മാപ്പേക്കൂപ്പയാവും. മാപ്പേക്കൂപ്പ ഞാൻ പറയാൻ കാരണം നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളൊരു കഥയാണല്ലോ എന്ന് കരുതിയിട്ടാണ്. നാട്ടിൻപുറത്തെ വല്യപ്പൻ്റെ മകള് പ്രസവിച്ച വിവരം മകളുടെ ഭർത്താവിനെ അറിയിക്കാൻ വേണ്ടി വല്യപ്പൻ കമ്പി ഓഫീസിലേക്ക് ഓടി. അവിടെ ഒരു വലിയ കുറിപ്പ് കൗണ്ടറിൽ കൊടുത്തു. കൗണ്ടറിലിരുന്ന പെൺകുട്ടി വായിച്ചതിന് ശേഷം വല്യപ്പനോട് പറഞ്ഞു, വല്യപ്പ ഇത് കുറച്ചുകൂടി ചുരുക്കണം. വല്യപ്പൻ ചുരുക്കി. പെൺകുട്ടി വീണ്ടും പറഞ്ഞു, ഇനിയും ചുരുക്കണം. 4 പ്രാവശ്യം അങ്ങനെ ചുരുക്കി. കൊടുത്തു കഴിഞ്ഞപ്പോൾ പെൺകുട്ടി വീണ്ടും പറഞ്ഞു, വല്യപ്പ ഒരല്പം കൂടെ ചുരുക്കണം. 5ാമത്തെ പ്രാവശ്യം വല്യപ്പൻ എഴുതി കൊടുത്തു, മാപ്പേ കൂപ്പേ. എന്നിട്ട് പെൺകുട്ടിയോട് പറഞ്ഞു, ഇനി ചുരുക്കാൻ എനിക്ക് വയ്യ മോളെ. പെൺകുട്ടി ചോദിച്ചു, എന്താണ് ഈ മാപ്പേ കൂപ്പേ? വല്യപ്പൻ പറഞ്ഞു, മാപ്പേ മാ മറിയക്കുട്ടി പേ പെറ്റു, കൂപ്പേ കൂ കുട്ടി പേ പെണ്ണ്. മാപ്പേ കൂപ്പേ മറിയക്കുട്ടി പെറ്റു കുട്ടി പെണ്ണ്. അതവിടെ നിൽക്കട്ടെ. സ്നേഹം നിറഞ്ഞ പ്രിയ ബഹുമാനപ്പെട്ട ബിജു അച്ഛ, സെൻ്റ് തോമസ് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോകുന്ന ബഹുമാനപ്പെട്ട ബിജു അച്ഛന് മേരിമാത യൂണിറ്റിൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. ഇത്രയും ഉയർന്ന ഒരു നിലയിലേക്ക് അച്ഛൻ പോകുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനവും സന്തോഷവുമുണ്ടെങ്കിലും അച്ഛൻ ഇവിടെ നിന്ന് മാറിപ്പോകുന്നുവല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെയേറെ വിഷമവും സങ്കടവുമുണ്ട്. അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് ഞങ്ങളുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത്. ഒരു ഇടവകയിലെ ജനത്തിനെ മുഴുവനും ഒരു കുടുംബം എന്ന നിലയിൽ അജപരിപാലനം നടത്തി കൊണ്ടു നടന്ന ഒരു നല്ല ഇടയനാണ് ഞങ്ങൾക്ക് ഇപ്പോൾ നഷ്ടമാകുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ ഒരു പിതാവ് എന്ന നില മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആത്മീയ ആവശ്യങ്ങൾക്ക് പുറമേ ശാരീരികമായും സാമൂഹികമായുമുള്ള ആവശ്യങ്ങളും കൂടി കണക്കിലെടുത്ത് അതിനുവേണ്ടി കഴിയാവുന്ന സഹായങ്ങൾ ഏത് സമയത്തും ചെയ്തു കൊടുക്കുന്നതിനെ ബിജു അച്ഛൻ വളരെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഒരു തെളിവാണ് ഇടവകയിലെ അംഗങ്ങൾക്കെല്ലാം തന്നെ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അല്പമായിട്ടെങ്കിലും ഒന്ന് തരണം ചെയ്യുന്നതിന് വേണ്ടി ഓരോ കുടുംബത്തിനും 2000 രൂപ വെച്ച് നൽകാമെന്ന് തീരുമാനിച്ചത്. അത് കൊടുക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, അർഹതയുള്ളവർക്ക് വന്ന് വാങ്ങാമെന്ന്. അർഹത അച്ഛൻ തീരുമാനിച്ചില്ല, അത് അവരവർ തീരുമാനിച്ചാൽ മതി. കാരണം ഈ പൈസ കൊണ്ട് എനിക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ടെന്നോ അല്ലെങ്കിൽ ഈ പൈസ കിട്ടിയില്ലെങ്കിൽ എൻ്റെ കാര്യം ബുദ്ധിമുട്ടിലാകുമെന്നോ കരുതുന്നവർക്ക് ആ പൈസ വാങ്ങാം, അല്ലാത്തവർ അത് വാങ്ങാൻ വരില്ല. അത് അച്ഛനറിയാമായിരുന്നു. അതുകൊണ്ടാണ് BPL എന്നോ APL എന്നോ ഉള്ള ഒരു പരിധി അച്ഛൻ വയ്ക്കാതിരുന്നത്. ഇവിടെ കൊറോണയെ എല്ലാവരും ഭയക്കുന്നു. സമ്പർക്കം മൂലമാണ് കൊറോണ പരക്കുന്നത് വ്യാപിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ അച്ഛൻ പറയുന്നു, കൊറോണ ബാധിച്ച് മരിച്ച വ്യക്തികളുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ഞാൻ എത്തിക്കൊള്ളാമെന്ന്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇടവകയിലെ ഒരു വ്യക്തി കൊറോണ ബാധിച്ച് മരിച്ചപ്പോൾ ആ വ്യക്തിയുടെ മൃതദേഹം കുരേച്ചറ ശ്മശാനത്തിൽ ദഹിപ്പിക്കുന്നത് വരെയുള്ള 3 മണിക്കൂറിലധികം സമയം നമ്മുടെ അച്ഛൻ അവരുടെ കുടുംബാംഗങ്ങളോടൊത്ത് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ചെലവഴിച്ചു. ഇത്തരത്തിലുള്ളൊരു അച്ഛനെ കണ്ടുകിട്ടുന്നതിന് തന്നെ വളരെയേറെ ബുദ്ധിമുട്ടാണ്.
അച്ഛൻ നമുക്ക് ഒരുപാട് മാതൃകകൾ തന്നുകൊണ്ടാണ് ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോകുന്നത്. അച്ഛൻ്റെ ജപമാല ഭക്തി, മരിയൻ ഭക്തി, അതുപോലെ തന്നെ തന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ള അജഗണത്തിൻ്റെ ആത്മീയ പോഷണത്തിന് വേണ്ടി കൂടുതൽ ദിവ്യബലികൾ, കൊറോണ കാലത്ത് പോലും ഒരു നല്ല കുംഭസാരം നടത്തുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് കാണിച്ച ശുഷ്കാന്തി എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ എടുത്തു പറയുന്നതിന് സ്ഥലമില്ല, സമയമില്ല. എന്തായാലും അച്ഛൻ ഇവിടെ അടുത്ത് തന്നെ തൃശ്ശൂർക്കാണല്ലോ പോകുന്നത് എന്നൊരു സമാധാനമുണ്ട്. അച്ഛൻ ഏത് പോസ്റ്റ് തസ്തികയിൽ ഇരുന്നാലും അവിടെ ശോഭിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്നിരുന്നാലും അച്ഛൻ ഇപ്പോൾ ഏറ്റെടുക്കാൻ പോകുന്ന ജോലി സുസ്ഥിരമായി നിർവഹിക്കുന്നതിന് പരിശുദ്ധ ദേവമാതാവിൻ്റെ സഹായവും സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെക്കൂടി സ്മരിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രമാത്രമാണ്. മേ ഓൾമൈറ്റി ഗോഡ് ബി ബിഫോർ യു ടു ലീഡ് യു, ബിഹൈൻഡ് യു ടു പ്രൊട്ടക്റ്റ് യു, ആൻഡ് എബവ് യു ടു ബ്ലെസ് യു. ദൈവത്തിൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ ദാനങ്ങളും അങ്ങേക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ദീർഘായുസ്സും ആരോഗ്യവും അങ്ങേക്ക് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ മേരിമാതാ യൂണിറ്റ് ഇവിടെ നിർത്തുന്നു. താങ്ക്സ്.